நமஸ்தே அண்ணா, எல்லாருக்கும் வணக்கம். நான் வந்தாச்சு, திருப்பி வந்தாச்சப்பா. யாருங்க நீங்க? யாருடாயும் ഞാൻ ഒരിക്കൽ പറഞ്ഞ എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളത് പറഞ്ഞതാ, ഹൈന്ദവന്റെ ചരിത്രം എന്താണെന്ന് അറിയൂട. എന്താണ് അറിയോ? എന്താണ് 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 എന്ന് അറിയൂ? അറിയണടാ. ഹൈന്ദവന്റെ ചരിത്രം പഠിപ്പിക്കാൻ വന്ന ഏതോ ഹിസ്റ്ററി മാഷാണെന്ന് തോന്നുന്നു. കേക്കട്ടെ, ഹൈന്ദവന്റെ ചരിത്രം ഒന്ന് കേക്കട്ടെ. സിനിമയിലൊക്കെ മോഹൻലാലും മറ്റേ ഇവരൊക്കെ പറയണ മാതിരി കേക്കടാ. ഇതെന്താണറി സംഘപരിവാർ സംഘടന? ബോംബെയിലൊക്കെ ചോട്ടാരാജനും ദാവൂദ് ഇബ്രാഹിം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെട്ടിവെച്ചിട്ടും മറ്റേതൊക്കെ ആയിട്ട് കൂത്തി കൂറലിന് മറിഞ്ഞ് നടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആസനത്തിൽ പോയിട്ട് വെടിവെച്ചിട്ട് പന്നിപ്പടക്കം പൊട്ടിച്ചിട്ട് തന്നെയാടാ ഈ സംഘപരിവാർ പ്രസ്ഥാനം ഈ ഇവിടെ വന്നത്. അറിയൂടാ നിങ്ങൾക്ക് ആ ചരിത്രം? ആ ചരിത്രം അറിയില്ല പറഞ്ഞു തരാടാ. ഓരോരോ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ്ടാ കാണിക്കണത്? നിങ്ങൾക്ക് എന്താ കാണിക്കണത്? ഞാൻ എൻ്റെ മൂക്കിൽ കൈയിടായിരുന്നു, അതാണ് ഞാൻ കാണിച്ചത്. അല്ല, ഈ ഹൈന്ദവന്റെ ചരിത്രം ദാവൂദ് ഇബ്രാഹിമിന്റെ മൂട്ടില് പടക്കം പൊട്ടിക്ക്. എന്തൊക്കെ ഇയാൾ പറയുന്നത്? ഹെയ്, കിളി പോയതാണോ ഇയാൾക്ക്? ഇതാണോ ഹൈന്ദവന്റെ ചരിത്രം? ദാവൂദ് ഇബ്രാഹിമിന്റെ ബോംബെയിൽ പോയിട്ട് മൂട്ടിലിട്ട് പടക്കം പൊട്ടിക്കുന്നത്? ബാക്കി കൂടി കേക്ക. അതോ ലോകത്തിലെ അവന്മാരുടെ ആസനത്തിൽ പോയിട്ട് പന്നിപ്പടക്കം പൊട്ടിച്ചിട്ടാണ് വലിച്ചിട്ടുണ്ട് അവളെയൊക്കെ തുടങ്ങിയത് തന്നെ. ഓഹോ, സംഘപരിവാർ പ്രസ്ഥാനം ഏത്? മനസ്സിലായില്ലേ? അല്ലാതെ മൊത്തം ഹിന്ദുക്കളുടെ കാര്യമല്ല പറയുന്നത്. സംഘപരിവാർ പ്രസ്ഥാനം ബോംബ് പൊട്ടിച്ചതാണ് മറ്റേ ദാവൂദ് ഇബ്രാഹിമിന്റെ മൂട്ടില്. ഓക്കെ, അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്ന് നമ്മളെ ഈ കസേരയിൽ വന്നിരിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും രാജ്യത്തിനെ ചതിക്കില്ലെന്നും ഈ മണ്ണിനെ നെഞ്ചോട് ചേർക്കുമെന്നും ഈ മണ്ണിനെ അന്തസ്സായി തന്നെ എരിഞ്ഞടങ്ങണമെന്നും ഈ മണ്ണിൽ തന്നെ അന്തസ്സായി തന്നെ ഭാരതാംബെ ജയ് 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 എന്ന് വിളിച്ചതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ എരിഞ്ഞടങ്ങടാ. ഇത് ഇയാളെ ഡയലോഗ് അല്ല. ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ബാഹുബലി ഡയലോഗ് അടിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്താ നെഞ്ചത്ത് നാല് ഇട്ടി. ഓ, കലങ്ങി പോയിരിക്കും അണ്ണാ, എന്നാ ഇട്ടിക്കാൻ പാടുവോ? എന്റെ പൊന്നെ, ഇനി എന്തൊക്കെ വരുവോ ആവോ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ഉണ്ട് ആശാന്റെ. ബാക്കി കൂടി കാണാം. അല്ലാതെ നിങ്ങൾക്കൊക്കെ എന്താണ്? അഴുക്ക് നായ വാര്യം കൊണ്ടനി നിങ്ങളെ മറ്റേ എന്താണ് പറയാ, ആ ടിപ്പു സുൽത്താനെയൊക്കെ വെച്ചിട്ടല്ലടാ നിങ്ങളുടെയൊക്കെ പാരമ്പര്യം. അവരുടെയൊക്കെ പാരമ്പര്യം അല്ലടാ നിങ്ങളുടെയൊക്കെ പാരമ്പര്യം. അല്ലാതെ പിന്നെ അതിന് പുറമെ ഓസാമ ബിൻ ലാദന്റെയും അവരെ കുറിച്ചിട്ട് കവിത എഴുതിയും അതിന് പുറമെ സദാ ഹുസൈനെ കുറിച്ചിട്ടും സദാ ഹുസൈൻ മരിച്ചപ്പോൾ ഇവിടെ ബന്ധം നടത്തിയും അതൊക്കെ ഇത് ആടോടാ അന്തസ്സായിട്ട് സ്വന്തം ഭാരത മണ്ണിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഞങ്ങളുടെ വീരന്മാരായ വീര ശിവജിയെ പോലെയുള്ള ആൾക്കാരെയും വീര പഴശ്ശിയെ കുറിച്ചിട്ടുള്ള ആൾക്കാരെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നുണ്ട് അവിടെ. ഹിസ്റ്ററി അളിയാ ഹിസ്റ്ററി. ഒസാമ ബിൻ ലാദൻ, പിന്നെന്താ നമ്മളെ സദ്ദാം ഹുസൈൻ, ഇന്റർനാഷണൽ ഗഡി. എൻ്റെ പൊന്നെ, ചാണകം നാറിയിട്ടും വയ്യല്ലോ അതിൻ്റെ ഇടയിൽ. അവിടെ ഭക്ഷ്യമൊന്നുമില്ല. എല്ലാത്തിനും സാക്ഷിയായിട്ട് ഒരു കാര്യം മനസ്സിലായിക്കോ, എല്ലാത്തിനും സാക്ഷിയായിട്ട് ഹിമാലയപർവ്വതം അവിടെ ഉണ്ട്. മനസ്സിലായോ? ഹിമാലയപർവ്വതം, ആ ഹിമാലയപർവ്വതം ഉള്ളടത്താൻ കാലം ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെ. അത് ചെയ്യുകയും ചെയ്യും. അത് ചെയ്യാതെയൊന്നും ഈ മണ്ണിനെ വിട്ട് ഞങ്ങൾ പോകില്ല. ഹിമാലയ പർവ്വതം അവിടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പോകില്ല. ആരെയും ഞങ്ങൾ മിസ്റ്റർ, അതൊന്ന് പറഞ്ഞു തരൂ. ഇന്റർനാഷണൽ കാര്യങ്ങൾ പറയുന്നു, ഹിമാലയത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, മുംബൈയിൽ മറ്റേ ദാവൂദ് ഇബ്രാഹിമിന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ചതിനെ കുറിച്ച് പറയുന്നു. അല്ല, ആരാണ് താങ്കൾ ആക്ച്വലി?
നരന്മാരെയും നരേന്ദ്രന്മാരെയും ജനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നാടുണ്ടായിരുന്നു, മനസ്സിലായോ? ഇനിയും ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലൊരു അന്നണ്ണട ഞാനും, അതിലൊരു നരേന്ദ്രനോ ഒരു നരൻ തന്നെയാണ് ഞാനും. ഇതൊക്കെ ഓരോ തുടക്കമല്ലടാ. അതന്നെ എനിക്ക് ചോദിക്കല്ലോ, ഇതൊക്കെ എന്തണ്ണാ എന്തിനണ്ണ ഇതൊക്കെ? അപ്പൊ നിങ്ങൾ നരനോ നരേന്ദ്രനോ എന്താ? അതാണോ അണ്ണ നിങ്ങൾ? നരനോ നരേന്ദ്രനോ എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരുടെ കമന്റാണ് ഇത്. നരനി നരേന്ദ്രനെ കുറിച്ചിട്ട് വീഡിയോ തന്നെ എടുത്തു. പക്ഷെ ഇത് ബാഡ് ആട്ടാ ബോയ്സ്, വെരി ബാഡ് ബോയ്സ് ആണ് നിങ്ങൾ. കാരണം അയാൾ കഷ്ടപ്പെട്ടിരുന്ന് കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാടാ ബ്രാഡാൻ പറയുന്നത്? ഇറ്റ്സ് എ ബോഡി ഷെയ്മിങ്, മനസ്സിലായോ? ചെയ്യാൻ പാടില്ല ഒരിക്കലും. അത് ഇതിന് ഞാനെതിരാണ്. ഓക്കെ, മൂപ്പര് സംഗതി എന്തോ ചാണകം മണക്കേ, മൂപ്പര് സംഘപരിവാറിനെ കുറിച്ച് പറയേ, മൂപ്പര് കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങനെ ബോഡി ഷെയ്മ്? മൂപ്പര് ആ ക്യാമറ വെച്ച ആംഗിള് നിങ്ങൾ നോക്ക്, നോക്ക്. ജെയിംസ് ക്യാമറൂണിനെ കൊണ്ട് പറ്റുമോ നിങ്ങൾ പറ ആ ഒരു ക്യാമറ ആംഗിളിൽ ഇരുന്ന് ആ ഒരു റെയ്ബൻ ഗ്ലാസ് വെച്ച് സംസാരിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? പറ്റുമോ? ഇന്നെ കൊണ്ട് പറ്റില്ല അണ്ണ. ഓ, എന്താണെങ്കിലും ഇമാതിരി ബ്രാ കമന്റ് ഇടുന്നവരോട് വെരി ബാഡ് ബോയ്സ്, ബാഡ് ബോയ്സ് ആവരുത് ഒരിക്കലും. ഓക്കെ, അയാൾ പറയുന്ന കാര്യം കേക്ക്. മഞ്ഞ എത്ര കാഞ്ഞി എത്ര ഉരുകാൻ കിടക്കണം ആ ഹിമാലയത്തിലൊക്കെ. ഇനിയും മഞ്ഞ് ഉരുകാൻ ഒരുപാട് കിടക്കണ്ടാ, മനസ്സിലായോ? ഇനി ഗംഗാനദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന, മനസ്സിലാകുന്നുണ്ടോ? ഗംഗാനദി ഒഴുക്ക് നിർത്തുന്നില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ. എത്ര കാലം, എത്ര കാലം കിടക്കണം ഇനി കാലം. ജസ്റ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് സീ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Just wait and see. ഗംഗ നദി ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു, ഇനി എത്ര കാലം ഒഴുകും? വാ, എന്തോന്നണ്ണ, ഗംഗ ഒഴുകും ഒഴുകാതിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇനി ഇത് എത്ര കാലം വെയിറ്റ് ആൻഡ് സീ കാണേണ്ടി വരും എന്റെ പൊന്നളിയ? ഇയാൾക്കാണോ കിളി പോയത്? വീഡിയോ കാണുന്ന എനിക്കാണോ കിളി പോയത്? അതോ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണോ കിളി പോയത്? ഗംഗാ നദി ഒഴുകും, വെയിറ്റ് ആൻഡ് സീ. എന്തൊക്കെയോ പറയണ ആശൻ. നിങ്ങളെ പാകിസ്ഥാനിൽ പോയിട്ട് ഞങ്ങള് ഈ മറ്റേ തോട്ട വെച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കും, അറിയോ? ഉണ്ടായില്ലേ? അറിയാലോ, സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചൊക്കെ അറിയാലോ. ഞങ്ങള് രാത്രിക്ക് രാത്രി പോയിട്ട് അവിടെ പോയി ഫുട്ബോൾ കളിച്ചിട്ട് വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പന്നിപ്പടക്കം പോലെയുള്ള സാധനം കൊണ്ടല്ല, നല്ല 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 സാധനങ്ങളുണ്ട് അവിടെ, പൊട്ടയാം. അതും കൊണ്ട് അവിടെ പോയിട്ടേ ഞങ്ങളേ എന്തേ ഫുട്ബോൾ കളിച്ചിട്ട് വരും. അതിനുള്ള കഴിവും ചങ്കുറ്റും ഉണ്ടാ, മനസ്സിലായോ? എന്നിട്ടാണ് ഞങ്ങളുടെ അടുത്താണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെ ഇനി ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. സംഘപരിവാർ പ്രസ്ഥാനം ഈ ഹൈന്ദവരെയും ഹൈന്ദവ വിശ്വാസത്തെയും എല്ലാവരെയും ഈ ഭാരത മണ്ണിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇയാൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ആർമി അല്ലേ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി? സംഘികളാണോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി? ഈ കാക്കായ്ക്ക് തലേന്ന് കിളി പോയതാണ്, അതെനിക്ക് പറയാള്ളൂ. എന്ത് കഷ്ടം നോക്കണേ, പാകിസ്ഥാനിൽ പോയിട്ട് സംഘികൾ പോയി സർജിക്കൽ സ്ട്രൈക്ക് ആണ്, അപ്പൊ ഇന്ത്യൻ ആർമി എന്താ? ഏവനടാ ഇവൻ. ഇനി ഒരേ ഒരു പ്രസ്ഥാനുള്ളൂ, ആ നിങ്ങൾ പറഞ്ഞ ആ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് അണിനിരക്കുന്ന കാഴ്ചയാണ് ഇനി വരാൻ പോകുന്ന കാലം. വെയിറ്റ് ആൻഡ് സീ. ഓർത്തോ നിങ്ങൾ, ഈ ഭാരതമണ്ണ് ഇന്നും എന്നും എങ്ങനെ എപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കും, നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഒന്നും നടത്താൻ പറ്റില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. അതും കൂടി വെക്കായിരുന്നു എന്റെ പൊന്നളിയ. ഇതൊക്കെ എന്താ അറിയോ, സംഘബോധം തലയ്ക്ക് മൂന്നിട്ടേ എന്റെ പൊന്നെ, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അകത്ത്, വികാരം പൊട്ടി ഒലിക്കുകയാണ് പുറത്തേക്ക്. എനിക്ക് വല്ല ആവശ്യമുണ്ട്? വർഗീയ പരാമർശം നടത്തി പി സി ജോർജ് ഒരു ഭാഗത്ത്, 10 വയസ്സുകാരൻ പയ്യൻ ഒരു വർഗീയത കലർന്ന മുദ്രാവാക്യം വിളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതേപോലത്തെ, ഞാൻ ഒന്നും പറയുന്നില്ല, എൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്ത് കഷ്ടാലോചിച്ചു നോക്ക്, എന്തിനടാ ഇതിൻ്റെയൊക്കെ ആവശ്യം? നല്ല കാര്യമുണ്ടോ നാട്ടുകാരെ മുന്നിൽ കോമാളിയാവാൻ വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ. ദാവൂദ് ഇബ്രാഹിം ഒന്നും കേൾക്കണ്ട, അയാളെ മൂട്ടിൽ വാണം വെച്ച് പൊട്ടിച്ചു എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ശരിക്കുള്ള റോക്കറ്റ് വീട്ടിൽ വന്ന് വീഴുവണ്ണ. എന്ത് കാര്യത്തിനാണ് ഹിമാലയ പർവ്വതം ഗംഗ പാകിസ്ഥാന് പോയി സർജിക്കൽ സ്ട്രൈക്ക്? ഹാ, നരൻ നരേന്ദ്രൻ, എന്തൊക്കെയാണിത്? ഇതൊക്കെ നമ്മൾ കാണണല്ലോ എന്നാലോചിച്ചിട്ടാണ്. എന്താണെങ്കിലും ഓ, അണ്ണൻ ആരെങ്കിലും ഒരു ഷർട്ട് മേടിച്ചു കൊടുത്താൽ നല്ലത്.
ആ ക്യാമറ ആംഗിൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമായി.